അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. കൊറോണ COVID-19 വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്കാർക്കും, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കാർക്കും, നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ ആർക്കും അത്തരത്തിലുള്ള ഒരു അസുഖം, ഒരു മഹാമാരി തരാതിരിക്കട്ടെ എന്ന് ആദ്യമായി ഞാൻ ദുആ ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് അല്ലെ, മുഅ്മിനീങ്ങളാണ്. നമുക്കുള്ള 30 കടമകൾ, അതാണ് ഇന്ന് എന്നല്ല, 2-3 ദിവസമായിട്ട് ഇൻഷാല്ലാ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചർച്ച ചെയ്യും. ഇന്ന് പറയാൻ പറ്റുന്ന അത്ര നമ്മൾ പറയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കടമകളാണ്. ഈ കടമകൾ നമ്മിലുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം, നോക്കണം. അപ്പൊ നിങ്ങൾ, നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നിനെയും വിശകലനം ചെയ്യണം, ഓരോ കടമകളെയും എടുത്തു നോക്കണം. ആ ഇത് എന്നിലുണ്ടോ, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കതിലേക്ക് കടക്കാം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഇത് ഉള്ളവരാണ് ഒരു മുസ്ലിമാവുക, യഥാർത്ഥ മുസ്ലിമാവുന്നത് ഈ 30 കടമകളും മേളിച്ചവരാണ്. ഇത് ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ പറഞ്ഞതല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന 30 കടമകളാണ്. അപ്പൊ ഈ കടമകൾ നമ്മിലില്ല എങ്കിൽ അത് നാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനാണ് നമ്മൾ ഇത് കേൾക്കുന്നത്, ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. തെറ്റുകൾ പൊറുക്കുക എന്നുള്ളതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് തെറ്റുകൾ സ്വാഭാവികമാണ്. അപ്പോൾ ആ തെറ്റ് അവനിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നാം എന്ത് ചെയ്യുക, പുറത്തു കൊടുക്കുക. നമ്മോട് ചെയ്താലും മറ്റുള്ളവരോട് ചെയ്താലും എങ്ങനെ ചെയ്താലും ആ തെറ്റ് നാം എന്ത് ചെയ്യുക, അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഇപ്പൊ ഇത് വരുന്നത് നമ്മുടെ അടുത്ത ആളുകളോടാണല്ലോ. ഇപ്പോ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിശ്വാസികളെയും നമ്മൾ അറിയില്ല. അപ്പൊ നമ്മോട് ബന്ധപ്പെട്ട, നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളായ, നമ്മുടെ അയൽവാസികളായ, നമ്മുടെ കൂട്ടുകാരായ, നമ്മോട് എല്ലാ നിലക്കും ബന്ധപ്പെട്ട ആളുകൾ, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ്, എന്തെങ്കിലും ഒരു മോശത്തരം നമ്മോട് ചെയ്യുകയോ നമ്മോട് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അവനിക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ്. ഇന്ന് എന്താ സംഭവിക്കുന്നതെന്നറിയോ, പല പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. പല വിഷയങ്ങളും, വലിയ വലിയ വിഷയങ്ങളിലേക്ക് എത്താൻ കാരണം ഇതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അവൻ ചെയ്യും, സ്വാഭാവികമാണ്, മനുഷ്യനാണ്, ചെയ്തു പോകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവനായിട്ട് യാതൊരു വിധ ബന്ധമില്ല, പിന്നെ പൊറുക്കാൻ പറ്റാത്ത തെറ്റായത്, പിന്നെ യാതൊരുവിധ കണക്ഷനും ഇല്ല. അങ്ങനെയല്ല, ഒരു മുസ്ലിമിന്റെ സ്വഭാവം, ഒരു മുസ്ലിമിന്റെ കടമ എന്താണ്, അത് പുറത്തു കൊടുത്തിട്ട് അവന് ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതാവും. ഇനി അറിയാതെ, അറിഞ്ഞിട്ടാണെങ്കിലും അവന് വിവരമില്ലാത്തത് കൊണ്ടാണ്, അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ട് അവന് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ കടമയെന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മിലില്ല എങ്കിൽ, നമ്മിൽ പലരും, പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ, കൂടെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളോ ആരെങ്കിലും നമ്മുടെ ചെയ്ത തെറ്റിന് ചിലപ്പോൾ നമ്മൾ കാര്യമാക്കിയെടുത്ത് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതില്ലാതെ അവനൊന്ന് മാപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ കടമയാണ്. അത് നാം മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കണ്ണുനീരിനോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. കണ്ണുനീരിനോട് കരുണ കാണിക്കുക. നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്നേഹിതൻ, നമ്മോട് ബന്ധപ്പെട്ട ആരെങ്കിലും കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും ഒരു വിഷമം, ഒരു സങ്കടം അവന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവൻ കരയുന്നത്. ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവന്റെ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ, ഇങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ്, വിഷമമുള്ളത് കൊണ്ടാണ് കരയുന്നത്. അപ്പൊ അടുത്തു പോയിരുന്നു ഒന്ന് ആശ്വസിപ്പിക്കുക, അവനോട് പറയാ, നീ എന്തിനാണ് കരയുന്നത്, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ,
പറഞ്ഞു കഴിയുമ്പോൾ ഒരു പകുതി വിഷമം സങ്കടം മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് ആ ഒരു അവന്റെ പ്രശ്ന പരിഹാരം കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് കാണുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഏതൊരു മുഅ്മിനിനെയും ഏതൊരു മുസ്ലിമിനെയും അവന്റെ മനസ്സിൽ ഒരു സന്തോഷം ഇട്ടുകൊടുക്കുക എന്നുള്ളത്. അത് വലിയ കാര്യമാണ്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ അവനൊരു വിഷമം വരുമ്പോ ആ വിഷമം കൂട്ടാൻ അല്ലെങ്കിൽ അത് കണ്ട് സന്തോഷിക്കലല്ല നാം ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ അതാ ചെയ്യല്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമം വരാൻ കൊതിക്കും, അല്ലെങ്കിൽ വിഷമം വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അങ്ങനെ ഒരിക്കലും നാം ചെയ്യരുത്. മറ്റുള്ളവന്റെ സങ്കടവും വിഷമവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുമാകണം. അവനാണ് യഥാർത്ഥ മുസ്ലിം, അവനാകണം യഥാർത്ഥ മുസ്ലിം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അത്തരത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവന്റെ കണ്ണുനീരിനോട് കരുണ കാണിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ കടമയാണ് എന്ന് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ ഒരു കടമ എന്താണെന്ന് വെച്ചാൽ നഗ്നതയെ മറക്കുക. അതെ, പെട്ടെന്ന് ഇപ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവാണ്, അപ്പൊ അവന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിഞ്ഞു പോവുകയോ അവന്റെ ഔറത്ത് കാണുന്ന രൂപത്തിലൊക്കെ വസ്ത്രം അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോയി അതിന് ഒരു പരിഹാരം കാണുക. ഒരു മുസ്ലിമിന്റെ, ഒരു മനുഷ്യന്റെ, മനുഷ്യത്വമുള്ളവന്റെ ഒരു കടമയാണത്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ പറയൂ. ഒരു മനുഷ്യൻ, അവന്റെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാവണം. അപ്പൊ ആ മനുഷ്യത്വത്തിന് യോജിച്ച പ്രവൃത്തികളായിരിക്കണം ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. അപ്പൊ അതുകൊണ്ട് നഗ്നതയെ മറക്കുക എന്നുള്ളത്. ഇനിയിപ്പോ ചിലപ്പോ ഒന്ന് ഒരു വസ്ത്രം പോലും വാങ്ങിക്കാൻ കാശില്ലാതെ അത്ര ദരിദ്രമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ നാം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഗ്നത മറക്കാൻ, ഔറത്ത് മറക്കാൻ, അവർക്ക് വസ്ത്രം ധരിച്ച് പുറത്തു പോവാൻ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ കടമകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ മൂന്നാമത്തേതായിട്ട് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നഗ്നതയെ മറക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നഗ്നതയും മറക്കണം. നാം എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ തുണിയില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ഔറത്തുകൾ വെളിവാക്കിക്കൊണ്ട് ഇരിക്കാനും പാടില്ല. അതും മറ്റുള്ളവരോടുള്ള ഒരു കടമയിൽ പെടും. കാരണം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അവർക്ക് ഒരു തെറ്റുണ്ടാകുന്ന, തെറ്റിലേക്ക് പോകുന്ന ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരിൽ നിന്നുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാരണമാവാൻ പാടില്ല. നമ്മുടെ നഗ്നതയും നാം മറക്കേണ്ടതുണ്ട്. ഇത് രണ്ടും നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാവുന്നതാണ്. നാലാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവരുടെ വീഴ്ചകൾ മാപ്പാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞു, ഇതേ കടമ. അതെ, തെറ്റുകൾ പുറത്തു കൊടുക്കുക, വീഴ്ചകൾ എന്ത് ചെയ്യുക, മാപ്പാക്കുക. ഇതൊക്കെ ഒരേ ഗണത്തിൽ പെടുന്നതാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിനെ ആ മാപ്പ് ചെയ്തു കൊടുക്കുക. നമ്മളോട് എന്തെങ്കിലും ഇപ്പോ തെറ്റ്, നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു വീഴ്ച അവനിൽ നിന്ന് വന്ന് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക, ആ അത് കുഴപ്പമില്ല, അതുപോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മാപ്പ് ചെയ്തു കൊടുക്കുക. മാപ്പ് ചെയ്തു കൊടുക്കൽ ഒരു വലിയ കാരണമാണ്, ഒരു വലിയ സംഭവമാണ്, വലിയൊരു നല്ല സ്വഭാവത്തിന്റെ ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിപ്പോ മുസ്ലിം ആയിക്കൊള്ളാമെന്നില്ല, ആരായാലും നമുക്ക് എന്ത് ചെയ്യാം, മാപ്പ് ചെയ്യാവുന്നതാണ്. അത് മനുഷ്യത്വത്തിന്റെ ഭാഗം ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം പരിശ്രമിക്കുക. അഞ്ചാമത്തേതായി ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ക്ഷമാപണം സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മളോട് വേണ്ടാത്ത ഒരു കാര്യം ഒരാൾ ചെയ്തു, നമ്മെ ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിയിലോ നമ്മുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വീടിനോ മോശപ്പെട്ടതായ, വീഴ്ച വരുത്തുന്ന എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു കാര്യം ഒരാൾ ചെയ്തു, എന്നിട്ട് അയാൾ ഒന്ന് മാപ്പ് പറയുന്ന സമയത്ത് ആ ക്ഷമാപണത്തെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ് എന്ന് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത് കാര്യത്തിനായാലും ക്ഷമിച്ചു കഴിഞ്ഞാൽ, അല്ല, നമ്മളോട് ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ ആ ക്ഷമാപണത്തെ സ്വീകരിക്കണം നമ്മൾ. അത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ്. അത് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആറാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഗൈബത്തിനെ തടയിടണം. അവൻ ഒരാള്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഗൈബത്ത് പറയുന്നത് നാം കണ്ടു കഴിഞ്ഞാൽ
അവനടുത്ത് പോയി പറയുക, ഇത് നീ ചെയ്യുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണ്. ഗൈബത്ത് പറയുക എന്നുള്ളത് വലിയ ദോഷമാണ്. പരിശുദ്ധ ഖുർആൻ വരെ വളരെ മോശപ്പെട്ടതായി കണ്ട് അതിനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് പോയി പറയുക, എനിക്ക് ശിക്ഷ കിട്ടുന്ന, അവന് മോശം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കൂട്ടുകാരിൽ നിന്ന്, ഒരു മുഅ്മിനിൽ നിന്ന്, ഒരു മുസ്ലിമിൽ നിന്ന് സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന് തടയിടുക എന്നുള്ളത് മറ്റൊരു മുസ്ലിമിന്റെ കടമയാണ്. അതുപോലെ തന്നെ നമ്മളും എന്ത് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരോട് തെറ്റുകള്, മറ്റുള്ളവരെ പറ്റിയിട്ട് ഗൈബത്ത് പറയാതിരിക്കുക, എന്റെ സുഹൃത്തിനെ പറ്റിയിട്ട്, എന്റെ സ്നേഹിതനെ പറ്റിയിട്ട് ഞാൻ ഗൈബത്ത് പറയാതിരിക്കാം, അവനെ പറ്റിയിട്ട് വേണ്ടാത്തത് മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക, പറയാതിരിക്കുക എന്നുള്ളത് ഞാനും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. രണ്ടാമത്തേത് ഉപദേശം പതിവാക്കുക എന്നുള്ളതാണ്. ഉപദേശം പതിവാക്കുക. കുട്ടികൾ കുസൃതി ചോദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണെന്നറിയോ? ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു ദേശം ഏതാണെന്നറിയോ? ഉപദേശം. അതെ, ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു, ഒരു മുഅ്മിനായ മനുഷ്യന് മറ്റൊരു മുസ്ലിമായ മനുഷ്യനോടുള്ള ഒരു കടമ എന്ന് പറയുന്നത് അവനോടുള്ള ഉപദേശങ്ങൾ പതിവാക്കുക എന്നുള്ളതാണ്. എപ്പോഴും നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ ആർക്കും അത് വെറുപ്പാവില്ല. നല്ല സ്നേഹത്തോടുകൂടെ അവർ സ്വീകരിക്കും. നല്ലതുപോലെ പറഞ്ഞു കൊടുക്കേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ പറയണം. തെറ്റുകളിലേക്ക് പോകുന്ന, മോശത്തരങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ മോശത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത്, ഒരു മുസ്ലിം നമുക്കുണ്ട് എങ്കിൽ, ഒരു മുസ്ലിമിനെ നാം കാണാൻ സാധിച്ചാൽ അവനോട് പറയാ പോയിട്ട്, മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നിരോധിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വളരെ സ്നേഹത്തോടുകൂടെ അവരെ ഉപദേശിക്കുക, അതൊരു മുസ്ലിമിന്റെ കടമയാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തേത് ചങ്ങാത്തം കാത്തു സൂക്ഷിക്കുക. ഫ്രണ്ട്ഷിപ്പ് അത് എന്ത് ചെയ്യുക, തകരാതെ മുന്നോട്ട് കൊണ്ടുപോവുക. അത് ഒരു മെയിൻ, ഒരു മുസ്ലിമിന്റെ കടമ, ഒരു ബാധ്യതയാണ്. രണ്ടുപേര് തമ്മിൽ സുഹൃത്തുക്കളാണ് എങ്കിൽ ആ ഒരു സൗഹൃദം അത് നല്ല രൂപത്തിൽ തന്നെ, അതിന് കോട്ടങ്ങളൊന്നും സംഭവിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ചിലപ്പോ മനുഷ്യരാണ്, രണ്ടുപേരുടെയും സ്വഭാവം അങ്ങോട്ടും ഡിഫറൻ്റ് ആണ്. അപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ അതിനെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത് ശ്രദ്ധിക്കുക. ചങ്ങാത്തം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അവന്റെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളിൽ പെട്ടതാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമ്പതാമത്തേത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും ഉള്ള, നാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സ്നേഹിതന്മാർ, മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ, ഒരു ഉത്തരവാദിത്വം അവരിൽ ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അത് എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അപ്പൊ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കടമയാണ്. നമ്മുടെ സുഹൃത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന് വേണ്ടി, മുസ്ലിമായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നാം ചെയ്തു കൊടുക്കലാണല്ലോ അത്. ഇപ്പൊ പല രൂപത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും, മാനസികമായിട്ട് നമുക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയും, മാനസികമായിട്ടും കഴിയും. കഴിയും. ഒരു ക്യാഷും വേണ്ട, ഒരു സമ്പത്തും വേണ്ട, ഒന്നും വേണ്ട. മാനസികമായിട്ട് മറ്റൊരാളുടെ ഉത്തരവാദിത്തം അവനെ എല്ലാ നിലയിലും സന്തോഷിപ്പിക്കാനും, അവന് സങ്കടങ്ങൾ മാറ്റാനും, അവനെ ഹാപ്പി ആക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ കരുതും പണം കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന്. അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക, ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് അവന്റെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരിക, അവന്റെ സങ്കടങ്ങളൊക്കെ മാറ്റി അവനെ സന്തോഷവാനാക്കുക എന്നുള്ളത് അവന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നാം ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടമകളിൽപ്പെട്ടതാണ്. ഇനി പത്താമത്തേതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ള, രോഗിയെ
രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇയാദത്തുൽ മരീള് അത് സുന്നത്താണ്. ഹബീബ് ആയി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 10 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ നാളെയും മറ്റന്നാളുമായിട്ട് അടുത്ത 2-10 കാര്യങ്ങൾ കൂടെ പറയും. അള്ളാഹു കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.